സ്റ്റുഡൻ ബോർഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ബെലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. KBFCയുടെ ഫാൻസ് ഒരുപാട് കാലമായി ചോദിക്കുന്ന കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഫോറിൻ താരം എന്നായിരിക്കും എത്തുക, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പം അടുത്തെങ്ങാനും ഉണ്ടാകുമോ എന്നുള്ള കാര്യം. എന്നാൽ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇവാൻ വുക്കമനോവിച്ച് പറഞ്ഞത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആറാമത്തെ ഫോറിൻ താരം ഈ ഒരു ആഴ്ച അവസാനം എത്തിയേക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് മാധ്യമമായിട്ടുള്ള ദ ബ്രിഡ്ജ് ആണ്. എന്നാൽ താരം ആരാണെന്നുള്ള കാര്യം ഇതിനായിട്ടും ക്ലൂകളൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 5 ഫോറിൻ താരങ്ങളെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അഡ്രിയാൻ ലൂന, എനസ് തിപ്പോവിച്ച്, ഡയസ്, അതുപോലെ തന്നെ ചെഞ്ചോ ഗിലസ്റ്റീൻ, അൽവാറോ ഗോൺസാലസ് എന്നിവ തുടങ്ങിയ 5 താരങ്ങളെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ആറാമത്തെ ഫോറിൻ താരം ഒരു ഡിഫൻസീവായിട്ട് കളിക്കുന്ന ഒന്നെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെന്റർ ബാക്ക് അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന ഒരു താരത്തെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി ഷൂട്ടൻ ബോൾ വീണ്ടും എത്താം.